നമസ്കാരം. എല്ലാവർക്കും പീറ്റർ കോയിക്കരയുടെ പി കെ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വാതക്കൊടി എന്ന ഔഷധ സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഇതിനെ എരിവള്ളി, കരിപ്പക്കൊടി, കുരുപ്പക്കൊടി, കുറുപ്പക്കൊടി, തലവേദനവള്ളി, പഴന്തലച്ചി, പൊയ്ത്തലച്ചി, വാദംകൊല്ലി, വാടാക്കൊടി എന്നിങ്ങനെ പ്രാദേശികമായി പല പേരുകളിലും ഈ സസ്യം അറിയപ്പെടുന്നുണ്ട്. പൊതുവെ ഏഷ്യയിൽ മാത്രം കാണപ്പെടുന്ന ഔഷധ സസ്യമാണ് വാതക്കൊടി. ഇളം തണ്ടുകളും ഇലകളും മുകുളങ്ങളും ഇടതൂർന്ന രോമമുള്ളതുമായ വേരുകളും കിഴങ്ങ് സ്വഭാവമുള്ള വേരുകളുമൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പടർന്നു കയറുന്ന ഒരു കുറ്റിച്ചെടിയാണ് വാതക്കൊടി. കേരളത്തിലെ എല്ലാ ഭാഗത്തും കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമായിരുന്നു ഇത്. അത് വള്ളിപ്പടർപ്പുകളായി പല പ്രദേശങ്ങളിൽ ഇത് കാണുമായിരുന്നു. പക്ഷേ ഇന്ന് അത് അത്ര അപൂർവമായിട്ടാണ് ഇത് കാണുന്നുള്ളൂ. ഇന്ന് ഇതിനെ ചിലർ അലങ്കാര സസ്യമായി തോട്ടങ്ങളിലും ഉദ്യാനങ്ങളിലുമൊക്കെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഇല വളരെ ആകർഷണീയമായ ഒരു പ്രത്യേകതരം പച്ചക്കളറാണ്. ഇലകൾ ചതച്ചെടുക്കുമ്പോൾ ദുർഗന്ധമുണ്ടാകാറുണ്ട്. വേരിനും തണ്ടിനും ശക്തമായ മണമുണ്ട്. ഒക്ടോബർ ഏപ്രിൽ മാസങ്ങളിലാണ് ഈ സസ്യം പുഷ്പിക്കുന്നത്. ചെറുതാണെങ്കിലും മനോഹരമായ വെളുത്ത പൂക്കൾ കുലകളായി ഈ സസ്യത്തിൽ ഉണ്ടാകുന്നു. ഇത് ആകർഷണീയമാണ്. ഈ സസ്യത്തിൻ്റെ വേരുകൾ കിഴങ്ങുകളുടെ രൂപത്തിലാകും. ഈ സസ്യത്തിൻ്റെ തണ്ട് നട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കാം. പേരിന് പിന്നിലുള്ള അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ പൊതുവെ വാതരോഗത്തിനുള്ള ഔഷധ സസ്യമായിട്ടാണ് ഇതിനെ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇതിനെ വാതക്കൊടി എന്ന് ഉപയോഗിക്കുക. കൊടി എന്ന പ്രയോഗം മലയാള ഭാഷയിൽ വള്ളിച്ചെടികൾക്ക് പൊതുവെ ഉപയോഗിക്കുന്നത്. വെറ്റിലയെ വെറ്റിലക്കൊടി എന്നും കുരുമുളകിനെ കുരുമുളക് കൊടി എന്നുമാണ് നമ്മൾ പറയുക. അതുപോലെ ഇത് പടർന്നു കയറുന്നതായതുകൊണ്ട് ഇതിനെ വാതക്കൊടി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ സസ്യം ഏതു തരത്തിലുള്ള തലവേദനയ്ക്കും വളരെ ഫലപ്രദമാണ്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ഇതിനെ തലവേദന ചെടി എന്നും പറയാറുണ്ട്. വാതരോഗത്തെ ഇല്ലാതാക്കുന്നത് എന്ന അർത്ഥത്തിൽ തമിഴിൽ ഇതിനെ വാതംകൊല്ലി എന്ന് വിളിക്കാറുണ്ട്. തമിഴിനോട് ചേർന്ന് പോകുന്ന ചില കേരളത്തിൻ്റെ പ്രദേശങ്ങളും ഇതിനെ വാതംകൊല്ലി എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, വാതംകൊല്ലി എന്ന് പറയുന്ന മറ്റൊരു ഔഷധ സസ്യം ഔദ്യോഗികമായി വേറെയുണ്ട്. തമിഴിൽ ഇതിനെ നീണ്ടവള്ളി എന്നും വിളിക്കാറുണ്ട്. ഹിന്ദിയിൽ ഇതിനെ വാതനാശിനി എന്നാണ് വിളിക്കുന്നത്. വാദം നശിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഇതിനെ വാതനാശിനി എന്ന് വിളിക്കുക. അതുപോലെ തന്നെ ധനവല്ലി, കഷനുക എന്നീ പദങ്ങളാണ് സംസ്കൃതത്തിൽ ഈ സസ്യത്തെ വിശേഷിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുക. ഔഷധ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുമുള്ള ആയുർവേദത്തിൽ പിത്തം, കുഷ്ഠം, വീക്കം, മുറിവുകൾ, അൾസർ, ചർമ്മരോഗങ്ങൾ എന്നിവയുടെ ചികിത്സയിൽ ഈ സസ്യം ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വാതക്കൊടി ജലദോഷം, മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള എല്ലാത്തരം തലവേദനകളും സുഖപ്പെടുത്തുന്നതാണ്. സോറിയാസിസ്, ചൊറിച്ചിൽ, ചർമ്മ അലർജി എന്നിവയ്ക്ക് വേര്, തണ്ട് എന്നിവ അരച്ച് ബാഹ്യമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കുടൽവിരകൾ, ചർമ്മരോഗം, കുഷ്ഠം, പല്ലുവേദന എന്നിവയ്ക്കുള്ള മരുന്നിൻ്റെ ഉറവിടമായി ഇതിൻ്റെ ചില ഘടകങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കർണാടകയിൽ പരമ്പരാഗത ചികിത്സകർ സോറിയാസിസ്, ഡെർമറ്റൈറ്റിസ് എന്നീ ചികിത്സകൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലയും തണ്ടും ചതച്ച വേര് നീര് ഉപയോഗിക്കാറുണ്ട്. മലേറിയ, വിവിധ തരത്തിലുള്ള പനികൾ, തലവേദന എന്നിവ ഒഴിവാക്കാനായിട്ടും അവിടെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. മുറിവുകൾക്കും പുഴുക്കൾക്ക്, അണുബാധകൾക്ക് ഒക്കെ ഈ സസ്യം സമൂലം അരച്ച് 9 ദിവസം വരെ ബാധിച്ച ഭാഗത്ത് ബാഹ്യമായി ഉപയോഗിക്കാറുണ്ട്. പല്ലുവേദനയിൽ ഈ സസ്യത്തിൻ്റെ ഇളം തണ്ട് ചവയ്ക്കാറുണ്ട്. ഇതൊക്കെ കേരളത്തിന് പുറത്തുള്ള പ്രയോഗങ്ങളാണ് കേട്ടോ. നെഞ്ചുവേദനയ്ക്കായി ഈ സസ്യത്തെ അരച്ച് ശരീരത്തിൽ തേക്കാറുണ്ട്. വാതക്കൊടിയുടെ ഇളം ഇലകൾ അരച്ച് ചർമ്മരോഗങ്ങൾക്കും അൾസറിനും നെറ്റിയിൽ തണുപ്പുണ്ടാകാനും തലവേദനയ്ക്കും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. വാതക്കൊടിയുടെ വേരുകൾ ചതച്ച് ശ്വസിച്ചാൽ പനിയും ജലദോഷവും ഒക്കെ മാറുന്നതാണ്. ഇന്ത്യയിലെ പല ഫാർമസ്യൂട്ടിക്കൽ വ്യവസായങ്ങളിലും ഈ ചെടിയിൽ നിന്നുള്ള ചില അംശങ്ങൾ ചർമ്മ തൈലങ്ങൾക്ക് ഉപയോഗിക്കുന്നു.
നമ്മൾ കേരളത്തിലെ നമ്മുടെ നാട്ടിലെ ഒക്കെ പ്രയോഗിക്കുന്ന ഔഷധ പ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അണലി കടിച്ചാലുണ്ടാകുന്ന നീര് മാറ്റാനായിട്ട് ഇതിൻ്റെ വേര്, വേരെന്ന് പറയുന്നത് തന്നെയാണ് കിഴങ്ങ്, അത് ചതച്ച് അരച്ച് പുരട്ടിയാൽ കുറയുന്നതാണ്, വിഷമല്ല ആ നീര് കുറയുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വാത രോഗത്തിനുണ്ടാകുന്ന ഇലക്കിഴി. ഇലക്കിഴി വളരെ ഫേമസ് ആണ് നമ്മുടെ ആയുർവേദ ചികിത്സയിൽ. സന്ധിവേദനയ്ക്കും വാദത്തിനുമൊക്കെ, പ്രത്യേകിച്ച് വാദസംബന്ധമായ സന്ധിവേദനയ്ക്കാണ് ഇലക്കിഴി കൂടുതൽ ഉപയോഗിക്കുക. അതിൻ്റെ പ്രയോഗം ഇതാണ്: വെളുത്ത അവണക്കിൻ്റെ ഇല, കരിനൊച്ചി ഇല, ഉമ്മത്തിൻ്റെ ഇല, നീർമാതളത്തിൻ്റെ ഇല, വാളംപുളിയുടെ ഇല, എരിക്കിൻ്റെ ഇല, മുരിങ്ങയുടെ ഇല, ഈ വാതക്കൊടിയുടെ ഇല എന്നിവ, നല്ല പഴുത്ത തേങ്ങ ചുരണ്ടിയത്, ഇതൊക്കെ 50 ഗ്രാം വീതം എടുത്ത് അരിഞ്ഞ് കൂട്ടിയിളക്കി എള്ളെണ്ണ, അവണക്കെണ്ണ, കടുകെണ്ണ, വേപ്പെണ്ണ ഇവ ഓരോന്നും 50 മില്ലി വീതം ഒഴിച്ച് നന്നായി വേവിച്ചെടുത്ത് 200 ഗ്രാം തൂക്കമെങ്കിലും വരുന്ന ഒരു വെള്ളാരം കല്ല് അടുപ്പിലിട്ട് ചൂടാക്കി അതിൽ മേൽമരുന്ന് 3 ഭാഗിച്ച് ഓരോ ഭാഗത്തിലും ചൂടാക്കിയ വെള്ളാരം കല്ല് വെച്ച് പൊതിഞ്ഞ് കിഴികെട്ടി ഒരു ഉരുളയിൽ മേൽപ്പറഞ്ഞ എണ്ണകളൊഴിച്ച് കിഴി ചൂടാക്കി വേദനയുള്ളിടത്തും വീക്കമുള്ളിടത്തും തൈലം വെച്ചതിന് ശേഷം, അതായത് തൈലമെന്ന് വെച്ചാൽ നാരായണ തൈലമോ ശതാവരി തൈലമോ കൊട്ടൻ ചുക്കാദി തൈലമോ ആണ് വയ്ക്കുക, ഇത് കിഴി വയ്ക്കും. ഈ ഒരു കിഴി ചൂടാറിയാൽ താമസം കൂടാതെ തന്നെ അടുത്ത കിഴി വയ്ക്കണം. എല്ലായ്പ്പോഴും 2 കിഴി അടുപ്പിലും 1 കിഴി രോഗിയുടെ ദേഹത്തുമായിരിക്കണം. 60 മിനിറ്റ് ആണ് കിഴി മൊത്തത്തിൽ വയ്ക്കേണ്ടത്, അതായത് 1 മണിക്കൂർ. ഇതിനെ ഇലക്കിഴി എന്നാണ് പ്രസിദ്ധമായ ചികിത്സയാണ്. വാദം ചികിത്സയ്ക്ക് വേണ്ടി ഇത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇലകൾ വെള്ളത്തിൽ തിളപ്പിച്ച് കുളിക്കാൻ വേണ്ടി ഇതേ ഇലകൾ തന്നെ വെള്ളത്തിൽ തിളപ്പിച്ച് കുളിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത് നല്ലതാണ്. 3 ഒരു ഔഷധ പ്രയോഗം, ഈ വാതക്കൊടിയുടെ വേര് ചതച്ച് തുണിയിലോ പഞ്ഞിയിലോ പൊതിഞ്ഞ് മൂക്കിൽ വെച്ചാൽ തലവേദനയ്ക്ക് നല്ല ആശ്വാസം ലഭിക്കും. 4, തലവേദന ഉള്ളപ്പോൾ തലയ്ക്ക് ചുറ്റും ഒരു തുണി കെട്ടിയ ശേഷം ഇതിൻ്റെ വള്ളി അതിന് പുറത്ത് കെട്ടി കുറച്ച് സമയം ഇരുന്നാൽ സാധാരണ തലവേദനയും മൈഗ്രെയിൻ മൂലമുള്ള തലവേദനയും ഒക്കെ മാറും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ വള്ളി തലയുടെ മുകളിൽ ആകരുത്, ഈ തുണിയുടെ പുറത്തായിരിക്കണം, ശരീരത്തിൽ മുട്ടിയിരിക്കരുത്. 5 പ്രയോഗം ഇതാണ്: ഇതിൻ്റെ ഇലയും തണ്ടും ഇട്ട് തിളപ്പിച്ച് ചൂടുപിടിക്കുകയും കുളിക്കുകയും ചെയ്താൽ വാദസംബന്ധമായ എല്ലാ വേദനകളും മാറുന്നതാണ്. 6, വാദരോഗം മൂലം പേശികൾക്കുണ്ടാകുന്ന കൊച്ചുവലിവിന് പ്രതിനിധിയായി ഈ സസ്യം എണ്ണ കാച്ചി തലയിൽ തേക്കുകയും ദേഹത്ത് പുരട്ടുകയും ചെയ്ത ശേഷം 1/2 മണിക്കൂറിന് ശേഷം കുളിച്ചു കഴിഞ്ഞാൽ ആ വാദരോഗങ്ങൾക്ക്, പേശിയുടെ കൊച്ചുവലിവൊക്കെ മാറുന്നതായിരിക്കും. ഇങ്ങനെ ഈ വാതക്കൊടി വളരെയേറെ ഫലപ്രദമായ ഒരൗഷധമാണ്. ഇത് നട്ടുപിടിപ്പിച്ചാൽ പെട്ടെന്ന് നശിച്ചു പോകാത്തതാണ്, വലിയ ശ്രദ്ധയൊന്നും വേണ്ടാതെ ഇത് വളർത്താവുന്നതാണ്. ഇത് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം.